നോക്കി അയാൾ ഇരുന്നു ഏറ്റില്ലെങ്കിൽ എങ്ങനെ ഫലസമൃദ്ധി പ്രായം ആ നന്നായി ചെയ്യാനുള്ള അയാൾക്ക് മുതിർന്ന നാല് മക്കളുണ്ട് നല്ല ആരോഗ്യമുള്ളവർ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് നാലു യും വളർത്തിയത് പക്ഷേ അവർക്ക് കൃഷിയിലൊന്നും തീരെ വെറുതെ നടക്കണം പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ ഇറങ്ങും നിറയെ കൂട്ടുകാരുണ്ട് എല്ലാവരും കളിച്ചും ചിരിച്ചും സമയം അങ്ങനെ പോക്കും നേരത്ത് തിരിച്ചെത്തും പിന്നെയും പോകും

എന്നതൊന്നും നിങ്ങൾ കേട്ടില്ല പറമ്പിൽ പണിയെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിധി കുഴിച്ചിട്ടിട്ടുണ്ട് എൻ്റെ മരണശേഷം നിങ്ങൾക്ക് അതെടുക്കാം അത് വിറ്റു കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാം അതുവരെ കഴിയാനുള്ളത് പത്താത്തിലുണ്ട് ണം അച്ഛന് തങ്ങളോടുള്ള കരുതൽ കരുതലോർത്ത് അവർ സന്തോഷിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കൃഷിക്കാരൻ മരിച്ചു പത്തായത്തിലുള്ള നെല്ല് കുറഞ്ഞു വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ച് അവർ ഓർമ്മിച്ചത് നിധി അത് കുഴിച്ചെടുക്കണം നിധി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ണെന്നേ എവിടെ പറമ്പിലെ കുഴിച്ചു നോക്കുക തന്നെ പേരും വർഷത്തു നിന്നും കുഴിച്ചു തുടങ്ങി ആധി കിട്ടുക എല്ലാ ദിവസവും രാവിലെ മുതൽ അവർ പറമ്പ് കിടക്കാൻ തുടങ്ങും നിധി കാണുന്നതേ ഇല്ല ജോലി തുടർന്നു നിധി വിളിച്ചു പക്ഷേ പറമ്പിൽ കയറാൻ ഒടുവിൽ മക്കൾ തന്നെ പറമ്പ് മുഴുവനും കുഴിച്ചു എന്നിട്ടും നിധി കിട്ടിയില്ല അവർക്ക് വല്ലാത്ത നിരാശയും ദേഷ്യവും തോന്നി ഇനി ചെയ്യും യും വരാന്തയിൽ ചെന്നിരുന്നു ആവായി വന്നു കിളച്ചു തിളച്ചു പറമ്പു കണ്ട ആ കൃഷിക്കാരൻ പറഞ്ഞു കൊള്ളാം മിടുക്കന്മാർ പറമ്പൊക്കെ നന്നായി കിളച്ചിളക്കിയിട്ടിരിക്കുകയല്ലേ നന്നായി കായ്ക്കും കുറച്ച് നെല്ലും വിതയ്ക്കാം വിത്തും വളവും ഞാൻ തരാം ചെയ്യാം പറഞ്ഞതുപോലെ അവർ ചെയ്തു ൾ കഴിഞ്ഞപ്പോൾ പറമ്പിലെ ഫലവൃക്ഷങ്ങളെല്ലാം നന്നായി കായു ഇടവിളയായി നല്ല നെല്ലും കിട്ടി இதுவரை பரம்பில் நின்